ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാനാണ് കേട്ടോ, സജ്ന ആൻസർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡ്ഡില്ല പ്രോൺസ് റോസ്റ്റായിട്ടാണ്. എല്ലാവർക്കും പ്രോൺസ് റോസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിലേക്ക് മസാലയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ഉള്ളി വഴറ്റണം, തക്കാളി വഴറ്റണം, എന്തെല്ലാം പണികളാണ്. പക്ഷേ അതൊന്നും ഇല്ലാണ്ട് നല്ല സിമ്പിളായിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് മസാല വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പ്രോൺസ് റോസ്റ്റാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം, ഒരു കിഡിലെ ട്വിസ്റ്റുണ്ട്. അപ്പോൾ ഞാനിതാ പ്രോൺസ് നന്നായിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, നമ്മൾ മീനൊക്കെ ഒന്ന് പൊരിക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വരുന്ന ഇൻസ്റ്റൻറ്റ് മസാല ബോക്സാണിത്. ഇത് നമ്മുടെ സെയിൻ്റെ ആണ് കേട്ടോ. നവാസ്കേൻ്റെയും ഗ്രഹത്തേൻ്റെയും കൂടിയിട്ട് രണ്ടാളും കൂടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ, ബിരിയാണി മസാല. നമ്മൾ നോർമലി ഉള്ളി സാധനങ്ങളൊക്കെ നമ്മൾ വയറ്റി എടുക്കുന്നതിന് പകരം ഇത് ഒരു ഇൻസ്റ്റൻറ്റ് മസാലയാണ്. ഈ മസാല യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് നേരെ ബിരിയാണി വയ്ക്കുക, ഒരു അരമണിക്കൂറിൻ്റെ പരിപാടി ഉണ്ടാവുള്ളൂ. കാരണം ഈ മസാല ഇടുക, അതിലേക്ക് ചിക്കനോ മട്ടനോ ബീഫോ എന്താ വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ഫ്രൈ ചെയ്തിട്ടോ എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഇടാം. എന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് റൈസ് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടുള്ളൂ കേട്ടോ. എന്നതിന് ശേഷം ദം ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ബിരിയാണിയാണ്. നമ്മളിത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുത്തു തന്നിട്ടുള്ളതാണ്. അപ്പം എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയാൻ അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇവർ പ്രത്യേകം പറയുന്നുണ്ട് ബിരിയാണിക്ക് പറ്റും, അതേപോലെ തന്നെ നോൺ വെജ് വെജ് കറീസിനും പറ്റും. ഞാൻ ഇത് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ കറി റോസ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കില്ലേ ചിക്കൻ കറി, അതേപോലെ നമ്മുടെ എഗ് റോസ്റ്റ്, ഇതൊക്കെ ഞാൻ ഇത് വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് 3 മന്ത്സ് ഇതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അവർ. എന്താ വെച്ചാൽ ഇതിലെങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതിലെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ റേറ്റ് കൊടുത്തിട്ടില്ലേ, 200 രൂപയാണ് കേട്ടോ ഈ ഒരു പാക്കിന് വില. നമുക്കത് ഒട്ടും നഷ്ടമില്ല, കാരണം നമ്മൾ ഒരു ബിരിയാണി വെക്കാനും ഉള്ളി സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് വരുമ്പോഴത്തേക്കും ഇതിനേക്കാൾ കൂടുതലായിരിക്കും നമ്മൾ ഓയില് അണ്ടിപ്പരിപ്പ് മുന്തിരി കാര്യങ്ങളൊക്കെ നമുക്കിതിൽ എക്സ്ട്രാ ഒന്നും ഉപയോഗിക്കേണ്ടി വരുള്ളൂ. അപ്പം ബാക്കിയുള്ള നമ്മൾ എല്ലാ മസാലാസും നമ്മൾ വാങ്ങിച്ച് വരുമ്പോഴത്തേക്കും ഇതിനേക്കാൾ കൂടുതലായിരിക്കും. ഒരു 4 പേർക്ക് 1 കിലോൻ്റെ ബിരിയാണി വെക്കണമെങ്കിൽ, 1 കിലോ ബിരിയാണി വെക്കാൻ ഈ മസാല മതിയാവും കേട്ടോ. കാരണം ഞാനിത് യൂസ് ചെയ്തുകൊണ്ടാണ് പറയണേ. പിന്നെ അതുപോലെ നമുക്ക് ചിക്കൻ കറിയൊക്കെ വെച്ച് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു മസാല പ്രത്യേക ടേസ്റ്റാണ്, അടിപൊളി മസാലയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇൻസ്റ്റൻറ്റ് മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് 2-in-1 മസാലയാണ് കേട്ടോ. അതായത് നമുക്ക് ബിരിയാണിക്ക് മാത്രമല്ല കറീസ് വെക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചെമ്മീൻ മസാല റോസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. എളുപ്പമാണ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ചൂടായിട്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഓപ്ഷനിലാണ് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് തേങ്ങാ കൊടുത്ത് നാളികേപ്പിൻ്റെ കൊച്ചും ചേർത്ത് കൊടുക്കും. ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ പ്രോൺസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ നാളികേരത്തിൻ്റെ കൊച്ചൊക്കെ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. അതേപോലെ നമ്മൾ ബീഫൊക്കെ ഇതേപോലെ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നാളികേരത്തിൻ്റെ കൊത്തിട്ട് കൊടുത്താൽ പൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരു കാര്യം പറയുന്നു, നമ്മൾ ഇത് വെച്ചിട്ട് ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അതായത് ഈ ഒരു മസാല ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൊരു മസാലയാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ എന്തുണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റ്. അപ്പം വെള്ളപ്പത്തേക്ക് എഗ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ നാളികേരം ഒന്നും ഇല്ലാണ്ട് തേങ്ങാപ്പലം ഒഴിക്കാണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം.
കുറച്ച് ചെറു നാരങ്ങയൊക്കെ ഉണ്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കാണുമ്പോൾ അടിപൊളിയാണ്. അപ്പോള് കാണട്ടെ അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ജെയിൻ്റെ ഇൻസ്റ്റൻറ്റ് മസാല വെച്ചിട്ട് എഗ് റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, മട്ടൺ റോസ്റ്റ്, എന്തുണ്ടാക്കിയാലും പ്രോൺസ് റോസ്റ്റ് കിടിലം ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും കേട്ടോ.